കണ്ടുവരുന്ന ഇന്ത്യൻ സിനിമകളുടെ മാക്സിമം റൺ ടൈം മൂന്ന് മണിക്കൂറിൽ താഴെയാണ് വളരെ അപൂർവം സിനിമകളാണ് മൂന്ന് മണിക്കൂറിൽ കൂടുതലൊക്കെ ഉള്ളത് ഒന്നര മണിക്കൂറും അതിൽ താഴെയുമുള്ള സിനിമകളും ഇന്ത്യയിൽ നിർമ്മിക്കപ്പെടാറുണ്ട് ഇനി ഹോളിവുഡ് സിനിമകൾ എടുത്താൽ ഒന്നര മണിക്കൂറിനും രണ്ടു മണിക്കൂറിനും ഇടയിലാണ് ഒട്ടുമിക്ക സിനിമകളും അവസാനിക്കാറുള്ളത് എന്നാൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ സിനിമ കണ്ടു തീർക്കാൻ നിങ്ങൾക്ക് വേണ്ടത് ഒരു മാസത്തിലധികം സമയമാണ് കൃത്യമായി പറഞ്ഞാൽ മുപ്പത്തി അഞ്ച് ദിവസവും പതിനേഴ് മണിക്കൂറും വേണം ഈ സിനിമ കണ്ടുതീർക്കാൻ അൻപത്തി ഒന്നായിരത്തി നാനൂറ്റി ഇരുപത് മിനിറ്റുകളാണ് ഈ സിനിമയുടെ റൺ ടൈം എണ്ണൂറ്റി അൻപത്തി ഏഴ് മണിക്കൂറുകൾ അതായത് അഞ്ചാഴ്ചകളാണ് ഈ സിനിമ കണ്ടു തീർക്കാൻ വേണ്ടത് സ്വീഡിഷ് എക്സ്പെരിമെന്റൽ മൂവിയായ ലോജിസ്റ്റിക്സ് ആണ് ലോകത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ആ സിനിമ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ചിത്രമാണിത് എറിക്ക മഗ്നുസൺ ഡാനിയൽ ആൻഡേഴ്സൺ എന്നിവരാണ് ഈ സിനിമ ഉണ്ടാക്കിയത് ചിത്രം സംവിധാനം ചെയ്തതും എഴുതിയതും എഡിറ്റിംഗ് ചെയ്തതും ഇരുവരും ചേർന്ന് തന്നെയാണ് ഇന്നോവേറ്റീവ് കൾച്ചർ എന്ന കമ്പനിയാണ് ഈ ചിത്രം പ്രൊഡ്യൂസ് ചെയ്തത് മോഡേൺ ഇലക്ട്രോണിക് ഗാഡ്ജറ്റുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന ചോദ്യമാണ് ഇരുവരെയും ഈ സിനിമയിലേക്ക് നയിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഒരു പെഡോമീറ്ററിന്റെ പ്രൊഡക്ഷൻ സൈക്കിൾ റിവേഴ്സ് ഓർഡറിൽ കാണിക്കുക എന്ന ഐഡിയയിലേക്കായിരുന്നു ഇവരെത്തിയത് സെയിൽസ് അവസാനിക്കുന്നിടത്തുന്നതും തുടങ്ങി മാനുഫാക്ചറിങ്ങിന്റെ ആദ്യഘട്ടം വരെയാണ് ഈ സിനിമയിൽ കാണിക്കുന്നത് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത റിയൽ ടൈം ഷൂട്ടിംഗ് ആണ് ഈ ചിത്രത്തിന് വേണ്ടി നടത്തിയത് എന്നതാണ് അതായത് ഓരോ പ്രോസസ്സും അതിന്റെ യഥാർത്ഥ വേഗത്തിൽ മാത്രമാണ് സിനിമയിൽ കാണിച്ചിട്ടുള്ളത് സ്റ്റോക്ക് ഹോമിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുന്നിടത്തുന്നതും തുടങ്ങി ചൈനയിലെ ഫാക്ടറിയിൽ മാനുഫാക്ചറിംഗ് നടക്കുന്നിടത്താണ് ഈ ചിത്രം അവസാനിക്കുന്നത് ഉപ്സല സിറ്റി ലൈബ്രറിയിലാണ് ഈ ചിത്രം ആദ്യമായി പ്രദർശിപ്പിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ആറ് വരെയാണ് സിനിമ അന്ന് സ്ക്രീൻ ചെയ്തത് ചിത്രത്തിന്റെ വേൾഡ് പ്രീമിയർ നടത്തിയത് രണ്ടായിരത്തി പതിനാലിൽ ചൈനീസ് സിറ്റിയായ ഷെൻഷനിൽ നടന്ന ഫ്രിഞ്ച് ഫിലിം ഫെസ്റ്റിവലിൽ വെച്ചാണ് ഓൺലൈനിലും ചിത്രം അന്ന് സ്ട്രീം ചെയ്തിരുന്നു ലോകത്തെ ഏറ്റവും റൺ ടൈം ഉള്ള ചിത്രമെന്ന ഖ്യാതി ലഭിച്ചെങ്കിലും ഈ ചിത്രം പ്രേക്ഷകരെ ഒട്ടും രസിപ്പിച്ചിരുന്നില്ല റിയൽ ടൈം ഷൂട്ട് തന്നെയായിരുന്നു കാരണം മണിക്കൂറുകളോളം ഒരേ ഫ്രെയിം കണ്ടുകൊണ്ടിരിക്കാൻ ആരും താല്പര്യപ്പെടില്ല എന്നതുകൊണ്ട് തന്നെ ഈ ചിത്രം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന ഒന്നല്ല പല സിനിമാ നിരൂപകരും രണ്ടിൽ താഴെ മാത്രം റേറ്റിംഗ് ആണ് ചിത്രത്തിന് നൽകിയിട്ടുള്ളത് ടൈം ലാബ്സ് വീഡിയോ സ്പീഡ് കൂട്ടാതെ കാണുന്നത് പോലെയാണ് ഈ ഒരു സിനിമ കാണുമ്പോൾ തോന്നുക കൂടുതൽ സമയവും കണ്ടെയ്നറുകൾ ഷിപ്പ് ചെയ്യുന്നതാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് കടലിലൂടെയുള്ള ഗതാഗതത്തിൽ കാണിക്കുന്ന ഫ്രെയിമിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല ആകാശത്ത് മേഘങ്ങളിൽ ഉണ്ടാകുന്ന രൂപമാറ്റം കാണുമ്പോൾ മാത്രമായിരിക്കും സമയം നീങ്ങുന്നുണ്ട് ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല എന്ന് നമുക്ക് തോന്നുക സോഷ്യൽ മീഡിയയിൽ ചിത്രത്തിന്റെ എഡിറ്റ് ചെയ്ത് ചെറുതാക്കിയ ചില വീഡിയോകളുണ്ട് എഴുപത്തിരണ്ട് മിനിറ്റ് എഡിറ്റ് എന്ന രീതിയിൽ പുറത്തിറങ്ങിയ വേർഷനാണ് ആണ് കൂടുതൽ പോപ്പുലറായത് ഇത്രയും സമയം ചിലവഴിച്ച് സിനിമ കാണാൻ താല്പര്യമില്ലാത്തവർക്കായി ചിത്രത്തിന്റെ ഒരു മണിക്കൂറുള്ള വേർഷനും ഇന്ന് സോഷ്യല് മീഡിയയിലൊക്കെ ലഭ്യമാണ്